ഹലോ എവരിവൺ, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലുള്ള പഴയ ബോട്ടിൽസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ? എന്നാൽ കഴുകി ഉണക്കിയെടുത്തോളൂ. നമുക്കൊരു കിഡിലൻ കാൻഡിൽ ഉണ്ടാക്കാം. ഈ ബോട്ടിലിനകത്തേക്ക് നമ്മളൊരു തിരി വെച്ചു കൊടുക്കുക. നമ്മൾ വിളക്കിനൊക്കെ യൂസ് ചെയ്യുന്ന തിരി വെച്ചു കൊടുക്കുക. അതിനുശേഷം വീട്ടിലുള്ള പൊട്ടിയതും പഴയതുമായ എല്ലാ ക്രയോൺസും പെറുക്കിയെടുത്ത് ഒരു പഴയ കരണ്ടിയിൽ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് ഈ ബോട്ടിൽ ഒഴിച്ചിട്ട് അത് കൂളിയാൻ വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ഞാൻ ഇതാ ഇതുപോലെ പീസസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ പീസസ് നമ്മളൊരു സ്റ്റാർ ഷേപ്പിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഐ സ്റ്റിക്ക് ഉള്ളവർ അത് യൂസ് ചെയ്യുക കേട്ടോ. എൻ്റെ അടുത്ത് ഐ സ്റ്റിക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതാണ് ഇതെടുത്തു. അപ്പം ഇതിനെ നമുക്കൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ആക്രിലിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ സ്റ്റോൺസ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൽ നിങ്ങളുടെ അടുത്ത് പേൾസോ അല്ല ഗ്ലിറ്റേഴ്സോ എന്താ ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്റ്റാൻഡ് റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ ക്യാൻഡിൽ അവിടെ ഡ്രൈ ആയിട്ടോ. ഇപ്പം നമ്മൾ ഇനി ഇത് ഒന്ന് ഈ ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്യാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ ഒരു പെൻസിൽ വെച്ച് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ഒന്ന് വരച്ച് കൊടുക്കുക. പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ നടുക്ക് ഞാൻ കുറച്ച് ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തിരുന്നു കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ടോപ്പ് പോർഷനിൽ ഒരു ജസ്റ്റ് ഒരു വൂളൊന്നുമല്ലോ, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടം അതൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ സ്റ്റാൻഡും ക്യാൻഡിലും ഒക്കെ റെഡിയായി. നന്നായിട്ടില്ലേ, പൊളിച്ചില്ലേ? അപ്പം നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊരു ചിലവില്ല, ഫ്രീ ആട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.